സീമാരാധ രണ്ടു പേരും ചേച്ചി അനിയത്തി. പക്ഷെ രണ്ടുപേരുടെ സ്വഭാവം ആകാശം ഭൂമി എന്ന പോലെ വ്യത്യസ്തമായിരുന്നു. രാധ വളരെ കരുണയായ ഒരു നല്ല പെൺകുട്ടി, പക്ഷെ സീമ സ്ട്രൈറ്റ് ഓപ്പോസിറ്റായി സെൽഫിഷ് ആയിരുന്നു. കോളേജ് കഴിഞ്ഞതും അവർക്ക് കല്യാണം കഴിപ്പിക്കാൻ അവരുടെ അച്ഛൻ തീരുമാനിച്ചു. സീമയാണ് മൂത്തവൾ, അതുകൊണ്ട് ആദ്യം അവൾക്കായിരുന്നു കല്യാണം. കുടുംബത്തിലുള്ള നാലു പേരും ഒരു ദിവസം ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇവിടെ നോക്ക് സീമേ, ഞാൻ നിനക്ക് വേണ്ടി ഒരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട്. ഇതാ നോക്ക്, ഇതാണ് അവന്റെ ഫോട്ടോ. ആദ്യം ഇതുവരെ വച്ചാ പയ്യൻ എത്ര പഠിച്ചിട്ടുണ്ട്, പിന്നെ അവരുടെ അച്ഛനമ്മ കുടുംബം എങ്ങനെയുണ്ട്. പഠിപ്പില്ലാത്ത പാവപ്പെട്ട കുടുംബത്തിൽ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നോക്കുമ്പോളെ അവൻ ബാങ്കിലെ മാനേജറാണ്, കൈ നിറയെ പണം വാങ്ങുന്നുണ്ട്. അവന്റെ കയ്യിൽ പണത്തിന് ഒരു കുറവുമില്ല മോളെ. അപ്പൊ ശരി, ഈ പയ്യൻ എനിക്ക് ഓക്കെയാണ്. തീരുമാനിച്ച ദിവസം സീമയുടെ കല്യാണം വളരെ ഗ്രാൻഡായി നടന്നു. എന്തെന്നാൽ സീമ മൂത്ത മകളായതുകൊണ്ട് അവളുടെ അച്ഛനൊരു കുറവും വരുത്തിയില്ല. അദ്ദേഹം അളവില്ലാത്ത പൈസ കടം വാങ്ങി കല്യാണം കഴിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് കടനായി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ രാധയ്ക്ക് കല്യാണ പ്രായമായി. ഞാൻ രാധയ്ക്ക് വേണ്ടിയും ഒരു പയ്യനെ നോക്കി വെച്ചിട്ടുണ്ട്. ഇവർ അങ്ങനെ വലിയ പണക്കാരൊന്നുമല്ല. എന്നിരുന്നാൽ പോലും സിറ്റിയിൽ അവർക്ക് വേണ്ടി ഒരു വീട് പിന്നെ ഒരു കടയുമുണ്ട്. നമ്മുടെ രാധ അവിടെ സന്തോഷമായിരിക്കുമല്ലോ. ആഹാ, ഉറപ്പായും. സീമയുടെ കല്യാണവും രാധയുടേതുപോലെ വളരെ ഗ്രാൻഡായി നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. എന്നാൽ പ്രശ്നമെന്തെന്നാൽ അത്രയും പണത്തിനൊക്കെ നമ്മൾ എവിടെ പോകാനാ? എത്ര എത്ര വലിയ വീട്ടിൽ നമ്മൾ അവൾക്കു വേണ്ടി പയ്യനെ നോക്കി, എന്നാൽ പണം കാരണം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ രാധ അവിടേക്ക് വന്നു. അവൾ അവളുടെ അച്ഛനമ്മ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടേയിരുന്നു. നിങ്ങൾ സങ്കടപ്പെടേണ്ട അച്ഛാ, ഏത് ചെക്കന് കല്യാണം കഴിക്കാൻ പറഞ്ഞാലും ഞാൻ അവിടെ സന്തോഷമായിരിക്കും. നിങ്ങൾ രണ്ടുപേരുടെ അനുഗ്രഹം മാത്രം മതി. രാധ പറഞ്ഞത് കേട്ട് അച്ഛൻ കുറച്ച് സമാധാനപ്പെട്ടു. നിശ്ചയം ചെയ്ത ആ തീയതിയിൽ ഒരു സാധാരണ രീതിയിൽ രാധയുടെ കല്യാണം കഴിഞ്ഞു. രാധയുടെ വീട്ടിൽ അമ്മായിമ്മ മാത്രമുണ്ടായിരുന്നു. അവർക്കല്പം സുഖമില്ല. രാധ വന്നത് കുടുംബത്തിന്റെ ഭാരമെല്ലാം ചുമക്കാനും തുടങ്ങി. അവളുടെ അമ്മായിമ്മ അത് കണ്ട് സന്തോഷിച്ചു. രാധ ദിവസം മുഴുവൻ വീട്ടുപണികൾ ചെയ്തുകൊണ്ട് സമയമുള്ളപ്പോ കടയിൽ ചെന്ന് ഭർത്താവിന് കടകളിലെ പണിയിലും സഹായിക്കും. സീമയുടെ ജീവിതത്തിലും ഒരു പ്രശ്നമില്ലായിരുന്നു. ചില സമയത്ത് അവൾ ഷോപ്പിംഗ് പോകും, ചില സമയത്ത് കിറ്റി പാർട്ടിക്ക് പോകും. അതാണ് അവളുടെ ജീവിതം. ഒരു ദിവസം രാധ അവളുടെ ഭർത്താവിനൊപ്പം കടയിലുള്ളപ്പോൾ ഒരു പുതിയ കാർ അവരുടെ കടയിൽ വന്ന് നിന്നു. അതിൽ നിന്ന് സീമയും അവളുടെ ഭർത്താവും ഇറങ്ങി. സീമയുടെ കയ്യിൽ സ്വീറ്റ് ബോക്സ് ഉണ്ടായിരുന്നു. രണ്ടുപേര് കടയിൽ ചെന്നു. സീമ രാധയ്ക്ക് സ്വീറ്റ് ബോക്സ് കൊടുത്തു. ഏട്ടിൽ നിന്നാണ് ഈ പുതിയ കാർ വാങ്ങിയത്. ആ കാറിന്റെ വില 20 ലക്ഷം. അതുകൊണ്ട് ഈ സന്തോഷം എന്നോട് പറയാൻ വേണ്ടി വന്നതാ. സീമ രാധ അസൂയപ്പെടട്ടെ എന്നാണ് ഇത് പറയാൻ വേണ്ടി വന്നത്. പക്ഷേ പാവം, രാധയ്ക്ക് സീമ വിചാരിച്ചത് അറിയില്ല. പക്ഷേ രാധയുടെ ഭർത്താവ് സീമയുടെ വാക്കിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കി. സീമയെ സീമയുടെ ഭർത്താവ് അവിടെ നിന്ന് പോയതിനു ശേഷം, നിന്റെ സഹോദരി ഇവിടെ നല്ല വാർത്ത പറയാനല്ല വന്നത്. നമ്മൾ അസൂയപ്പെടണമെന്ന് കരുതി അവൾ വന്നത്. അവൾക്കറിയാമല്ലോ നമ്മുടെ കയ്യിൽ കാറ് വാങ്ങാനുള്ള പണമില്ലെന്ന്. പുതിയ കാറ് കാണിച്ച് നമ്മളെ ജലസാക്കാൻ വന്നതാ. ഇല്ല ഏട്ടാ, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അവരെന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നോക്കുന്നത്? അത് തന്നെയാ, എന്നെ കൊണ്ട് കാറ് വാങ്ങാൻ പറ്റില്ലെന്ന് അവൾക്കറിയാമല്ലോ. ഞാനൊരു സാധാരണ കട നടത്തുക, എന്നാൽ അവളുടെ ഭർത്താവ് ബാങ്കിലെ മാനേജരാണ്. എന്താ, ആരാ പറഞ്ഞ നിങ്ങൾക്ക് കാറ് വാങ്ങാൻ കഴിയില്ല എന്ന്? നിങ്ങൾ തീർച്ചയായും ഒരു ദിവസം കാറ് വാങ്ങും. സീമയുടെ ഭർത്താവ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അതായത് അദ്ദേഹം ജോലി ചെയ്യുന്നു എന്ന്. മറ്റുള്ളവർ പറയുന്നത് ചെയ്യണം, പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ഓണറല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എപ്പോ വേണമെങ്കിലും പണിയെടുക്കാം, വിടാം. നിങ്ങൾ തീരുമാനിച്ച എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാത്തിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. വേണമെങ്കിൽ നോക്കിക്കോളൂ. ഇനി കുറച്ചു ദിവസം നിങ്ങൾ ഒരു കാറല്ല 10 കാറ് വാങ്ങാൻ പോകുന്നു, നോക്കൂ. അത് കേട്ട് സീമയുടെ ഭർത്താവ് സന്തോഷത്തോടെ പണി ചെയ്യാൻ തുടങ്ങി. രാവിലെ 7 മണിക്ക് കട ഓപ്പണാക്കി രാത്രി 10 മണിക്കാണ് അദ്ദേഹം കട ക്ലോസ് ചെയ്തതും. ഉച്ച സമയത്ത് ഭർത്താവിനെ സഹായിക്കാനായി രാധ കടയിലേക്ക് വന്നുകൊണ്ടിരുന്നു. രാധാനിൽ രണ്ടുപേരും വളരെ നല്ലവരാണ്. വരുന്ന കസ്റ്റമേഴ്സിനോട് വളരെ നന്നായി സംസാരിക്കും. അതിനവർക്ക് കിട്ടിയ ഫലം എന്താണെന്നോ, ആരെങ്കിലും സാധനം വാങ്ങാൻ വന്നാൽ വീണ്ടും വീണ്ടും അവിടേക്കാണ് വരിക. ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല സാധനം കൊടുക്കുന്നതിന് രാധാനിൽ രണ്ടുപേരും ഒരു കാര്യം ചിന്തിച്ചു.
അവർ കടയിലേക്ക് വേണ്ട സാധനങ്ങൾ സിറ്റിയിൽ നിന്ന് നേരെ വാങ്ങാതെ വലിയ വലിയ സിറ്റിയിൽ നിന്ന് ഹോൾസെയിലായി വാങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് കസ്റ്റമേഴ്സിന് കുറഞ്ഞ വിലയ്ക്ക് എല്ലാം കിട്ടിയിരുന്നു. കടയിൽ നിന്ന് അവർക്ക് ലാഭവും കിട്ടി. അങ്ങനെ കഷ്ടപ്പെട്ട കുറച്ച് ദിവസത്തിന് ശേഷം അവർ എല്ലാ സാധനവും കിട്ടുന്ന പോലെ ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ തന്നെ തുടങ്ങി. പിന്നെ ആ സ്റ്റോറിന് പേരിട്ടു രാധാ ഗ്രോസറി മാർട്ട്. ഇപ്പൊ അനിലിനും രാധയ്ക്കും സിറ്റിയിൽ ഒരുപാട് ഗ്രോസറി മാർട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ അവർ സിറ്റിയിലുള്ള പണക്കാരിൽ ഒരാളായി മാറിയിരുന്നു. രാധയുടെ അമ്മായിമ്മയ്ക്ക് സന്തോഷം സഹിക്കാനായില്ല. അവരെല്ലാവരോടും പറയും, എന്റെ മരുമകൾ എന്റെ വീട്ടിലേക്ക് വന്ന സമയമാ. മഹാലക്ഷ്മി തന്നെ എന്റെ വീട്ടിൽ വന്നു. അതുകൊണ്ട് അവൾ വന്നതിനു ശേഷം ഞങ്ങളുടെ അവസ്ഥ തലകീഴായി മാറിയത്. അവളെപ്പോലെ മരുമകളെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്യണം. അവൾ മണ്ണെടുത്താലും അത് പൊന്നായി മാറും. ഒരു ദിവസം അനിൽ പുതിയ കാറ് വാങ്ങി വീട്ടിൽ വന്നു. ആഹാ, വീണ്ടും പുതിയ കാറാണോ? ഞാനൊന്നും ചെയ്തതല്ല, നീ പറഞ്ഞതുകൊണ്ട് എല്ലാം സംഭവിക്കുന്നതാ. എന്താ അത്? അയ്യോ, നീയല്ലേ പറഞ്ഞത് ഒരു കാറല്ല 10 കാറുകളുടെ ഓണറാകുമെന്ന്? അതിൽ 7 കാറ് ഇപ്പോൾ വന്നു, ഇനിയും 3 ബാക്കിയുള്ളൂ. രാധ ചിരിച്ചുകൊണ്ടിരുന്നു. വാ, ഈ സന്തോഷത്തിൽ നിന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി വരാം. രണ്ടുപേരും പുതിയ കാറിൽ സീമയുടെ വീട്ടിലേക്ക് ചെന്നു. കാറിൽ നിന്ന് ഇറങ്ങി രണ്ടുപേരും വീട്ടിൽ ചെന്നപ്പോൾ സീമ സീമയുടെ ഭർത്താവിനോടൊപ്പം വഴക്കിട്ടുകൊണ്ടിരുന്നു. വഴക്കിടുന്നതിൽ അവർ ശ്രദ്ധിച്ചില്ല അനിൽ രാധ എപ്പോഴാണ് അവിടെ വന്നതെന്ന്. അയ്യോ, ഞാൻ എന്താ ചോദിക്കുന്നതെന്ന്, നിങ്ങൾ എന്തിനാ ബാങ്കിൽ നിന്ന് പൈസ എടുത്തത്? വീട്ടിലുള്ള പൈസയും ഇപ്പൊ വീടിന്റെ ചിലവുകൾക്ക് എല്ലാം ചിലവായി. നിങ്ങളിപ്പൊ ജോലിയിൽ നിന്നും പുറത്താക്കി. വീട്ടിൽ 1 രൂപ പോലുമില്ല. വണ്ടി ആഭരണം എല്ലാം പണയത്തിലാണ്. നീ ചെയ്ത തെറ്റുകൊണ്ട് എല്ലാം നശിച്ചു പോയി. ഞാനെന്താ എനിക്ക് വേണ്ടിയാണോ ബാങ്കിൽ നിന്നും കടം വാങ്ങിയത്? എല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതാ. നീയാണ് പാർട്ടി ഉണ്ടാക്കാൻ പണം വേണം, ഷോപ്പിംഗ് ചെയ്യാൻ പണം വേണമെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടേയിരുന്നത്. എവിടെ നോക്കൂ, നിങ്ങൾ ബഹളം വെക്കണ്ട. വേറെ പെണ്ണാണെങ്കിൽ ഈ സമയം കൊണ്ട് ഈ വീട് വിട്ടു പോകും. എന്നാൽ നീയും ഇവിടെ നിന്ന് പൊക്കോ, നിന്നെ ആരാ തടഞ്ഞത്? എന്റെ വീട്ടുകാർ കഷ്ടത്തിലാണെന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ നിങ്ങൾ ഈ ചെയ്യുന്നത്. അങ്ങനെ അവർ വഴക്കിട്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് സീമ രാധയെ ശ്രദ്ധിച്ചത്. സീമ രാധയെ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അയ്യോ, നിങ്ങൾ ഇവിടെ വന്നോ? അത് പിന്നെ ഞാൻ. നിങ്ങൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. ഞാൻ കേട്ടിരുന്നു ഇത്തവണ നിങ്ങൾ പുതിയ ഗ്രോസറി സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നുവെന്ന്. അതിന്റെ മാനേജറായി നിങ്ങൾ എനിക്കൊരു ജോലി തന്നാൽ അത് സഹായകരമാകുമായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടില്ലേ? നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അനിൽ രാധ രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു. പിന്നെ സീമയുടെ ഭർത്താവിന് ശരിയെന്ന് പറഞ്ഞു. സീമയുടെ അഹങ്കാരമെല്ലാം ഇപ്പൊ തകർന്നു പോയി. ഒരു കാലത്ത് സീമ അവളുടെ കയ്യിലുള്ളത് കാണിച്ച് അനിയത്തിയെ കഷ്ടപ്പെടുത്തി. പക്ഷെ ഇപ്പോ അവളുടെ അനിയത്തിയാണ് അവളുടെ ജീവിതം രക്ഷിച്ചത്. അവൾ ചെയ്തത് തെറ്റാണെന്ന് അവൾക്ക് മനസ്സിലായി. രോഹൻ, കൃഷ്ണയുടെ കോൾ വന്നുകൊണ്ടേയിരിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷം നിനക്കൊരു ബന്ധം നോക്കി വെച്ചിരിക്കുന്നു. നാളെ നമുക്ക് പോയി കണ്ടിട്ട് വരാം. അയ്യോ അച്ഛാ, ഇത്രയും വേഗം എന്തിനാ? ഇത് അടിച്ചു പൊളിക്കേണ്ട പ്രായമല്ലേ? ഇപ്പോഴേ കല്യാണം കഴിച്ചാൽ എങ്ങനെ ശരിയാവാനാണ്? വായ അടയ്ക്കട രോഹൻ, കൃഷ്ണൻ നിന്റെ ചീച്ചിയാ. അവൾ നന്നായി ചിന്തിച്ച് ഈ ആലോചന കൊണ്ടുവന്നിട്ടുണ്ടാകുള്ളൂ. നിന്റെ അച്ഛൻ കാൺപൂരിലെ വലിയ ലോയറാ, അത് നിനക്കറിയോ? മകളും ലോ പഠിച്ചിട്ടുണ്ട്. ഒരു വട്ടം പോയി നോക്കിയിട്ട് വാങ്ങി. നിനക്ക് പെൺകുട്ടി ഇഷ്ടമല്ലെങ്കിൽ അപ്പൊ വിടാം കേട്ടോ. രോഹനിപ്പോ കല്യാണം കഴിക്കാനുള്ള താല്പര്യമില്ലായിരുന്നു. പക്ഷെ അച്ഛനമ്മ നിർബന്ധിച്ചതുകൊണ്ട് അവരെ എതിർത്ത് പറയാനാകാതെ അടുത്ത ദിവസം പെണ്ണിനെ കാണാൻ ചെന്നു. പെണ്ണിന്റെ പേര് കീർത്തി. പെണ്ണിന്റെ അച്ഛൻ എത്ര വലിയ ആളാണെന്ന് അവരുടെ വീട് കണ്ടതും മനസ്സിലായി. ചേച്ചി, ഇവളെ എവിടുന്ന് കിട്ടി? ഇവളെ കണ്ടിട്ട് എനിക്ക് ഒട്ടും സെറ്റാകുമെന്ന് തോന്നുന്നില്ല. എന്ത് ചെയ്യണമെന്നേ അറിയില്ല. നീ മിണ്ടാതിരിക്കെ. പെണ്ണിന്റെ അച്ഛന് നിന്റെ മാമനോട് വലിയ മര്യാദയുണ്ട്. പിന്നെ നിന്റെ ഫോട്ടോ കണ്ട് ഇവരാണ് കല്യാണത്തിനെ കുറിച്ച് സംസാരിച്ചത്. അതുകൊണ്ട് നീ അധികം ആലോചിക്കാതെ മിണ്ടാതിരിക്കെ കേട്ടോ. രോഹന്റെ ചേച്ചി പറഞ്ഞത് സത്യമാണ്. ശരിക്കും പറഞ്ഞ രോഹന്റെ ഫോട്ടോ കണ്ടതും കീർത്തിയുടെ അച്ഛന് വലിയ ഇഷ്ടമായി. ഇപ്പൊ ചെക്കന് കീർത്തി ഇഷ്ടമാണോ ഇല്ലയോ എന്ന് അറിയണം. ചേച്ചി, ചേച്ചി, ഇവളെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞ് രോഹൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. കാരണം എന്തെന്നാൽ കീർത്തി കാണാൻ വളരെ കറുത്തത്. രോഹൻ കീർത്തിയുടെ മുഖം കണ്ടതും അവളെക്കുറിച്ച് കുറിച്ച് അറിയണമെന്ന് പോലും ചിന്തിച്ചില്ല. രോഹൻ അങ്ങനെ പോകുന്നത് കണ്ട് കീർത്തിയുടെ കണ്ണിൽ കണ്ണീർ വന്നു.
രോഹൻ നേരെ ചെന്ന് അവന്റെ കാറിനടുത്ത് നിന്നു. അപ്പോ അവന്റെ ചേച്ചി കൃഷ്ണ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, രോഹൻ നിനക്കെന്താ പ്രാന്തുണ്ടോ? എന്തിനാ നീ എഴുന്നേറ്റ് വന്നത്? പാവം കീർത്തിക്കും അവളുടെ അച്ഛന് വിഷമമാകും. ഓഹോ, അവരെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, എന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇവിടെ കൊണ്ടുവരുന്നതിന് മുൻപ് ആ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ കാണിക്കണമായിരുന്നു, ഇതുപോലും അറിയില്ലേ? ആ കറുത്ത പെൺകൊച്ചിനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വാ, എനിക്ക് വീട്ടിൽ പോകണം. നീ കുറച്ച് നന്നായി ചിന്തിക്ക രോഹൻ. കീർത്തി സാധാരണ പെൺകുട്ടിയല്ല. ഓർമ്മയുണ്ടോ നിന്റെ മാമന്റെ കമ്പനിയിൽ ഒരു ഫ്രോഡ് കേസിട്ടത്? ആ കേസ് കീർത്തിയുടെ അച്ഛനാണ് നോക്കുന്നത്. രോഹൻ, ഒരു കാര്യം ഉറപ്പാണ്, നിനക്കും കീർത്തിക്ക് കല്യാണം കഴിഞ്ഞല്ലെങ്കിൽ അദ്ദേഹം ആ കേസ് തന്നെ നോക്കില്ല. പിന്നെ നിന്റെ മാമനെ ആരെ കൊണ്ട് രക്ഷിക്കാൻ കഴിയില്ലടാ. ഓഹോ, അങ്ങനെയാണോ? നിങ്ങളുടെ സന്തോഷത്തിന് എന്നെ ബലിയാടാക്കാൻ നോക്കുന്നു? ആ ഇല്ലടാ മണ്ട, നിന്നെ ബലിയാടാക്കുന്നതല്ല, ഇത്രയും വലിയ പ്രോപ്പർട്ടിക്ക് ഒരു അവകാശിയാക്കുന്നതാ. കീർത്തി ആകെ ഒറ്റ മകളാണ്. ഒരുവട്ടം നീ തിരിഞ്ഞു നോക്ക് അവർക്ക് ഇത്ര വലിയ പ്രോപ്പർട്ടി ഉണ്ടെന്ന്. നിന്റെ തീരുമാനം എന്താന്ന് ഇപ്പൊ പറയടാ. അവന്റെ ചേച്ചി എന്താ പറയുന്നതെന്ന് രോഹൻ മനസ്സിലാക്കി. ഇപ്പൊ അവന്റെ ശ്രദ്ധ കീർത്തിയുടെ നിറത്തിലല്ലാതെ അവളുടെ അച്ഛന്റെ ആസ്ഥയിലായിരുന്നു. ഈ പ്രോപ്പർട്ടി ആഗ്രഹിച്ച് രോഹൻ തന്റെ തീരുമാനം മാറ്റി കീർത്തിയെ കല്യാണം കഴിച്ചു. അവൻ വിചാരിച്ചതുപോലെ തന്നെ സ്ത്രീധനമായി രോഹനും അവന്റെ വീട്ടിലേക്കും ഒരുപാട് പൈസയും സാധനങ്ങളും കൊടുത്തു. ഇത്രയൊക്കെ ചെയ്തും കീർത്തിക്ക് കിട്ടേണ്ട സ്നേഹം രോഹനിൽ നിന്ന് കിട്ടിയില്ല. നോക്കൂ, അച്ഛൻ നമുക്ക് വേണ്ടി സ്വിറ്റ്സർലാൻഡിന് ടിക്കറ്റുകൾ അയച്ചിട്ടുണ്ട്, നമ്മൾ മറ്റന്നാൾ പുറപ്പെടണം. എന്താ ഇത്? പോസിബിളേ അല്ല. കല്യാണത്തിന് വേണ്ടി ഞാൻ ഒരുപാട് ലീവ് എടുത്തതാ. നീ ആ ടിക്കറ്റ് അങ്ങ് ക്യാൻസൽ ചെയ്യ്, പിന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞെന്ന് സോറിയും ചോദിക്ക്. ഇത് വെറും തുടക്കമാണ്, അവരെവിടേക്കും ഒരുമിച്ച് പോയിട്ടില്ല. രോഹൻ കീർത്തി നന്നായി നോക്കിയതേയില്ല. കീർത്തിക്ക് കാര്യം മനസ്സിലായി, എന്നാലും അവൾ മിണ്ടാതെയിരുന്നു. അവളുടെ ലോ പഠനം അവസാനിച്ചു, എന്നാലും അവൾ വീട് നോക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവൾ രോഹനെ സന്തോഷിപ്പിക്കാൻ എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരുന്നു. ഇതാ ആലു പരത, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമല്ലേ? അതെ, അമ്മ ഉണ്ടാക്കിയതാണെങ്കിലും എനിക്ക് ഇപ്പോൾ വിശക്കുന്നില്ല. നീ കൊണ്ടുപോക്കോ, ഞാൻ ഓഫീസിൽ നിന്നും കഴിച്ചോളാം. ഒരുവട്ടം കഴിച്ചു നോക്കിക്കൂടി, ഞാൻ സ്നേഹത്തോടെ ഉണ്ടാക്കിയതാ. എന്താ ഇത്? നീ എന്താ വിഡ്ഢിയാണോ? അല്ലെങ്കിൽ വിഡ്ഢിയെ പോലെ അഭിനയിക്കുന്നു? ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാകില്ലേ, നിന്നോടും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, നിന്റെ ഈ പൊറോട്ടയോടും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിച്ചേ? നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചോ? നീ എങ്ങനെ വേണമെങ്കിലും കരുത്. പിന്നെ ഒരു കാര്യം, വെളിയിൽ മാത്രമാണ് നമ്മൾ ഭർത്താവും ഭാര്യയും, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അങ്ങനെ പറഞ്ഞ് രോഹൻ അവിടെ നിന്ന് ചെന്നു. പക്ഷേ കീർത്തി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പോൾ അവളുടെ സ്വപ്നങ്ങൾ തകർന്നു പോയി. അവൾ വിചാരിച്ചാൽ അവളുടെ അച്ഛനോട് പറഞ്ഞ് രോഹനെ ഒരു പാഠം പഠിപ്പിക്കായിരുന്നു, പക്ഷെ അവൾ അത് ചെയ്തില്ല. കീർത്തി ഭാര്യാഭർത്തൃ ബന്ധം നിലനിർത്താൻ എല്ലാ വിധത്തിലും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ രോഹൻ ചിന്തിക്കുന്ന വിധം വേറെ പോലെയായിരുന്നു. അവൻ മനസ്സുകൊണ്ട് ഇനിയും കല്യാണം കഴിക്കാത്തതുപോലെ ആയിരുന്നു. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ രോഹൻ. അവളുടെ പേര് ഷനായ. അവൾ രോഹന്റെ പുതിയ അസിസ്റ്റന്റായി ജോയിൻ ചെയ്തു. പാൽ പോലെ വെളുത്ത ഷനായയെ കണ്ട് രോഹൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഹലോ മിസ്റ്റർ രോഹൻ. ഹലോ. യെസ് യെസ്, സോറി. അതെ അതെ, ഞാനാണ് റോഹൻ. നൈസ് ടു മീറ്റ് യു, ഐ എം ഷനായ, നിങ്ങളുടെ പുതിയ അസിസ്റ്റന്റ്. ഇനി നമ്മൾ ഒരുമിച്ചായിരിക്കും, അതായത് ഒരുമിച്ച് പണി ചെയ്യും. ഓ വാവ്, യു ആർ മോസ്റ്റ് വെൽക്കം. യാ, പ്ലീസ് കം ദിസ് സൈഡ്. രോഹൻ ഷനായ്ക്ക് ക്യാബിന്റെ വാതിൽ മാത്രമല്ലാതെ അവന്റെ മനസ്സിന്റെ വാതിലും തുറന്നു. കുറച്ച് ദിവസം കൊണ്ട് അവർ രണ്ടുപേർക്കും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. പിന്നെ ആ റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പും കടന്നുപോയി. ഓ രോഹൻ, എനിക്ക് നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എനിക്കൊരു അമേസിംഗ് എക്സ്പീരിയൻസാ. ഇങ്ങനെ നമ്മൾ ലൈഫ് ലോങ് സ്പെൻഡ് ചെയ്താൽ നന്നായിരിക്കുമല്ലേ? ഇല്ല ഡാർലിംഗ്, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഞാൻ വേഗം നിന്നെ കല്യാണം കഴിച്ചോളാം. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ തടസ്സമായ കീർത്തി എന്ത് ചെയ്യും? നമുക്ക് എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും? നീ അതോർത്ത് വിഷമിക്കണ്ട. അവളുടെ അച്ഛൻ പ്രോപ്പർട്ടീസ് എല്ലാം എന്റെ പേരിൽ എഴുതിയാൽ പിന്നെ അവളെ ചവിട്ടി പുറത്താക്കിയിട്ട് നമുക്ക് രണ്ടുപേർക്കും സമാധാനമായി ജീവിക്കാം. രോഹൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുവെന്ന് കീർത്തിക്ക് അറിയില്ല. അവൾ എങ്ങനെയെങ്കിലും അവരുടെ റിലേഷൻഷിപ്പ് രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു നാൾ പെട്ടെന്ന് കീർത്തിയുടെ അച്ഛൻ മരിച്ചു എന്ന കാര്യം അറിഞ്ഞു. ഷോക്കിംഗ് ആയ കാര്യം എന്തെന്നാൽ
അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടികൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിനെ എഴുതി. അത് കീർത്തിയുടെ ഐഡിയ ആണ്. അവളുടെ അച്ഛൻ മരിച്ചതുകൊണ്ട് കീർത്തി കരഞ്ഞുകൊണ്ടേ കാലം നീക്കി. പക്ഷേ രോഹൻ ദേഷ്യത്തിൽ അസുരനായി മാറി. നീ ഒരു കാര്യം പറ, നിന്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഒന്നും തരില്ലേ? ഇതിനാണോ നിന്നെ എനിക്ക് കെട്ടിച്ചു തന്നത്? ആ സൂക്ഷിച്ച് എന്റെ അച്ഛനെ കുറിച്ച് മര്യാദയായി സംസാരിക്ക്. അദ്ദേഹം ഇതൊക്കെ എന്റെ ഇഷ്ടത്തിനാണ് ചെയ്തത്. നിങ്ങൾ എന്നെ സ്വന്തമാക്കാതിരിക്കുമ്പോൾ എന്റെ പ്രോപ്പർട്ടി മാത്രം എങ്ങനെ സ്വന്തമാക്കും? കീർത്തിയുടെ സംസാരം കേട്ടതും രോഹൻ കീർത്തിയുടെ കരണത്തെ അടിച്ചു. ആ അടിയുടെ വേദന എങ്ങനെയൊക്കെ കീർത്തി സഹിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഇപ്പോ അവൾക്ക് സംഭവിക്കുന്ന കാര്യം അവളുടെ ക്ഷമയെ പരിശോധിച്ചു. രോഹൻ അടുത്ത ദിവസം ഷനായെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അവരുടെ അച്ഛനമ്മയോട് പറഞ്ഞു, അമ്മേ അച്ഛാ, ഇത് ഷനായ. ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുക. രോഹൻ, നീ എന്തായി പറയുന്നത്? നിന്റെ ഭാര്യ കീർത്തിയാണ്, നീ മറന്നോ? അല്ല അച്ഛാ, അവളെന്റെ ഭാര്യയല്ല, ഒരു ദുസ്വപ്നമാ. അച്ഛൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ ആ ഭാരം ചുമന്നത്. ഇനി പറ്റില്ല. ആ കറുത്ത മോന്ത എനിക്ക് എപ്പോഴും നോക്കിയിരിക്കാൻ പറ്റുന്നില്ല. അവളോട് നിങ്ങൾ മര്യാദയ്ക്ക് വെളിയിൽ പോകാൻ പറയൂ, അല്ലെങ്കിൽ കഴുത്തിൽ പിടിച്ച് ഞാൻ തന്നെ പുറത്തു കളയും. രോഹന്റെ അമ്മയച്ഛനും അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പൊ അതിന്റെ ആവശ്യവുമില്ലായിരുന്നു. എന്തെന്നാൽ ഇപ്പൊ കാര്യം അളവറ്റതായി. തന്റെ മുന്നിൽ വേറൊരു പെൺകുട്ടിയെ കണ്ടതും കീർത്തിയുടെ ക്ഷമ നഷ്ടപ്പെട്ടു. പിന്നെയൊന്നും മിണ്ടാതെ അവളുടെ സാധനങ്ങളെടുത്ത് അവിടുന്ന് പുറപ്പെട്ടു. കീർത്തി എവിടെ പോയി എന്ത് ചെയ്യുന്നു അതൊന്നും അറിയാൻ രോഹൻ ശ്രമിച്ചതേയില്ല. നേരം പാഴാക്കാതെ ഉടനെ ഷനായെ കല്യാണം കഴിച്ചു. കുറച്ചു ദിവസം വരെ എല്ലാം നന്നായി പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഷനായ, എഴുന്നേൽക്ക്. അച്ഛനും അമ്മയും എത്ര തവണ പറഞ്ഞു, എഴുന്നേറ്റ് എല്ലാവർക്കും വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്ക്. ഓ ഗോഡ് രോഹൻ, ഞാൻ അവരുടെ വേലക്കാരിയല്ലെന്ന് പറ. അവർക്ക് വിശന്ന അവരോട് ചെയ്യാൻ പറ. എനിക്ക് ഉറക്കം വരുന്നു. ഷനായ, നീ എന്തായി പറയുന്നത്? ഞാൻ തുടക്കം മുതൽ ഇഗ്നോർ ചെയ്യുക, എന്നാൽ നീ എന്റെ വാക്ക് കേൾക്കുന്നതേയില്ല. നീ ഇവിടുത്തെ മരുമകളാ, വീട് നോക്കേണ്ടത് നിന്റെ കടമയാണ്. അത് നിനക്കറിയില്ലേ? കീർത്തിയെപ്പോലെ നീയും വീട് നോക്കണം. എന്താ പറഞ്ഞേ, കീർത്തിയോ? നീ അവളോടൊപ്പം എന്നെ എങ്ങനെ കമ്പയർ ചെയ്യും രോഹൻ? ഒരു മിനിറ്റ്, അവളോടെങ്ങനെ ആഗ്രഹം തീർന്നു പോയോ, അതുപോലെ എന്നോടും ആഗ്രഹം തീർന്നു പോയോ രോഹൻ? ഓക്കേ, പക്ഷെ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോ, ഞാൻ ഒരു വിധത്തിൽ കീർത്തിയെ പോലെ അല്ലേ അല്ല. അവൾ നിന്നെ വളരെ എളുപ്പത്തിൽ വിട്ടിട്ട് പോയി, പക്ഷെ ഞാൻ അങ്ങനെയല്ല. രോഹനും ഷനായിക്കും ദിവസം വഴക്കുണ്ടായിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് രോഹനിപ്പോ കീർത്തിയുടെ ഓർമ്മ വന്നുകൊണ്ടേയിരുന്നു. അവൻ കീർത്തിയെ ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ അവളെ കിട്ടിയതേയില്ല. അങ്ങനെ ഒരു ദിവസം, മൈ ലോർഡ്, ഇവൻ എപ്പോഴും എന്നെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും. പിന്നെ ഇവന്റെ അച്ഛനമ്മ എന്നെ മോശമായി സംസാരിച്ചു കൊണ്ടേയിരിക്കും. എങ്ങനെയെങ്കിലും എനിക്ക് ഡിവോഴ്സ് വാങ്ങിത്തരൂ. അതിനോടൊപ്പം എനിക്ക് വരേണ്ടതും വേണം. മിസ്റ്റർ റോഹൻ, നിങ്ങളുടെ വക്കീൽ ആരാണ്? ആരുമില്ല സർ, വക്കീലിനെ വയ്ക്കാൻ എന്റെ കയ്യിൽ പണമില്ല. ഈ സ്ത്രീ എന്നെ വഞ്ചിച്ചു. എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു പണവുമില്ല. അങ്ങനെ പറഞ്ഞ് രോഹൻ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് കീർത്തി കോർട്ട് റൂമിൽ വന്ന് ജഡ്ജിനോട് ഇങ്ങനെ പറഞ്ഞത്, യുവർ ഓണർ, ഞാൻ കീർത്തി. ഞാനാണ് ഇദ്ദേഹത്തിന്റെ വക്കീൽ. ഇവരുടെ കല്യാണം തന്നെ ഇല്ലീഗൽ എന്ന് എനിക്ക് പ്രൂഫുണ്ട് യുവർ ഓണർ. അതുകൊണ്ട് ഡിവോഴ്സിന്റെ ആവശ്യമില്ല. എന്താ, ഞാൻ പറഞ്ഞ ശരിയല്ലേ രോഹൻ? കീർത്തിയെ കണ്ടതും രോഹനൊന്നും പറയാനേ കഴിഞ്ഞില്ല. പക്ഷെ അവന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീർ എല്ലാം വെളിപ്പെടുത്തി. ആ കണ്ണീരിൽ തെറ്റ് ചെയ്തെന്ന വിഷമവും പിന്നെ ആദ്യ തവണ കീർത്തിയോടുള്ള സ്നേഹവും അതിൽ കണ്ടു. Thanks for watching.